تعالى وبركاته. الحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، ഏറ്റവും ബഹുമാന ആദരവോടെ നിറഞ്ഞ ഉസ്താദുമാരെയും മറ്റു എന്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നത്തുൽ ഫിർദൗസിലും നമ്മെ ഇവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. ഈയൊരു അസുലഭ മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ഈ നേരിട്ട് നിൽക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ഈ ഒരു വേളയിൽ നിങ്ങൾക്ക് മുമ്പിൽ പുരസ്കരിച്ച് സംസാരിക്കാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം എന്നുള്ളത് ഇന്ത്യൻ മുസ്ലിങ്ങളും പ്രത്യാക്ഷയും ആശങ്കയും എന്ന വളരെയധികം കാലിക പ്രശസ്തമായ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, 21-ാം നൂറ്റാണ്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എന്താണ്, നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എന്നുള്ളത് വളരെയധികം കോശമായ രീതിയിലേക്ക് നമ്മുടെ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയാലും വർഗീയതയും അതുപോലെ തന്നെ കൊലപാതകങ്ങളും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇന്ത്യ രാജ്യത്ത് നമുക്ക് വളരെയധികം ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വളരെയധികം അതിക്രമങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ നേരെ ഇന്ന് വളരെയധികം വെല്ലുവിളികൾ ഇന്ത്യൻ മുസ്ലിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. കേവലം ഇന്ത്യ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ നിയമങ്ങളാണ് ഇന്ത്യയിൽ നിന്നും ഇന്നത്തെ ഭരണകൂടങ്ങൾ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഒരിക്കലും നിയമങ്ങൾ പാസാക്കാൻ പോലും പറ്റാത്ത ഏക സിവിൽ കോഡ് പോലെയുള്ള ഒരുപാട് ആ വലിയ ആ നിയമം പാസാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഭരണ സർക്കാർ ഇന്ന് ഈ ഏക സിവിൽ കോഡിനെ കുറിച്ച് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഇന്ത്യ എന്ന ഇന്ത്യയിൽ നിന്നും മുസ്ലിം സമൂഹത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഏക സിവിൽ കോഡ് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. എന്തിനാണ് ഈ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നത്? ഈ ഏക സിവിൽ കോഡിൽ നിന്നും ക്രിസ്തു വിഭാഗത്തെയും അതുപോലെ തന്നെ ഗോത്ര വിഭാഗത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് മുസ്ലിം നാമധാരികളെ മാത്രം ഇന്ന് ഈ ഏക സിവിൽ കോഡിൽ നിന്ന് മാറ്റി നിർത്താതെ അവരെ മാത്രം അല്ലെങ്കിൽ അവരെ മാത്രം വളരെയധികം അതിക്രമങ്ങളിലേക്ക് തള്ളി നീക്കുന്ന ഇന്ത്യ രാജ്യത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങളും അതുപോലെ തന്നെ അതിലുപരി പ്രശ്നകലുഷിതമായ ഒരവസ്ഥയാണ് ഇന്ന് ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വന്തം അറിവുകൾ നുകരേണ്ട ഗുരുക്കന്മാർ പോലും ഇന്ന് വർഗീയതയും അല്ലെങ്കിൽ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ അവസ്ഥകളെയൊക്കെ കുറിച്ചാണ് ഇന്ന് തന്റെ ഗുരുക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. UPയിൽ നമുക്ക് കാണാൻ സാധിച്ചു, അവിടെ പത്രമാധ്യമങ്ങളിലെല്ലാം നമുക്ക് കേട്ടറിയാനും സാധിച്ചു തന്റെ എന്താണ് രാഷ്ട്രീയം, എന്താണ് മതം, എന്താണ് വർഗീയത എന്ന് പോലും അറിയാത്ത പിഞ്ചോമന മകനെ ആ അധ്യാപിക എന്താണ് ചെയ്തത്? തന്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് വളരെയധികം ക്രൂരമായി മർദ്ദിച്ച വാർത്ത നാം എല്ലാവരും പത്രമാധ്യമങ്ങളിൽ നിന്നും മനസ്സിലാക്കിയവരാണ്. അത്രമാത്രം ഈ ക്രൂരമായ ചിന്തകളിലേക്കും അല്ലെങ്കിൽ ദുഷിച്ച ചിന്തകളിലേക്ക് ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യം മാറി എന്നുള്ളതാണ് നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിങ്ങൾക്കായി 30,000-ത്തോളം പള്ളികളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ഓരോ പള്ളികളും ഓരോ ചെറിയ ചെറിയ കാരണങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത പേരുകൾ പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പള്ളികൾ ധ്വംസനങ്ങൾ കിരിയാക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാബരി മസ്ജിദിനെ പോലെയുള്ള എത്ര എത്ര പള്ളികളാണ് ഇന്ന് നമ്മുടെ മുസ്ലിങ്ങൾക്ക് ഇല്ലായ്മയായി കൊണ്ടിരിക്കുന്നത്. ആ ബാബരി മസ്ജിദിന്റെ ധ്വംസനത്തിന്റെ വേളയിൽ അവിടെ നിന്നും BJP സർക്കാർ പറയുന്ന ഒരു വാക്കുണ്ട്, അയോധ്യയും സിർഫും വെറും ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്, ഇനി കാശിയും മധുരയും ഞങ്ങൾക്ക് മുമ്പിലുണ്ട് എന്ന വളരെ ഒരു വലിയ ആശയം അവിടെ നിന്ന് അവർ നൽകിക്കൊണ്ടാണ് ആ ബാബരി മസ്ജിദിന്റെ ധ്വംസനം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രമാത്രം മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ പോലും അല്ലെങ്കിൽ ചരിത്രങ്ങൾ പോലും ഇന്ന് വക്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കേവലം മുസ്ലിം എന്നൊരു നാമത്തിന് പോലും 1500 വർഷങ്ങൾക്കപ്പുറം ജനിച്ചത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ കുഴിച്ചു മൂടുന്ന കാലഘട്ടമാണെന്ന് ആയിരുന്നുവെങ്കിൽ ഇന്ന് നാമം മുസ്ലിമാണ് എന്നറിഞ്ഞാൽ അവനെ വളരെയധികം ക്രൂശമായി മർദ്ദിച്ചുകൊണ്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്ന ഒരു ലോകത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത്രമാത്രം ഇന്ത്യ എന്നൊരു മഹാരാജ്യം തീർത്തും ഒരു ക്രൂരമായ ചിന്തയിലേക്ക് മനസ്സുകൾ മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്.
കേവലം ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ 2014 ബിജെപി സർക്കാർ നിയമത്തിൽ വന്നു 19 അവർ തുടർന്ന് വന്നു എന്നാൽ 2024 ഞങ്ങൾ ഭരണത്തിൽ വരികയാണെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ തീർത്തും ഞങ്ങൾ ഒരു ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റുമെന്ന ഒരു അജണ്ട പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ 2024 ഭരണത്തിൽ വരാൻ ശ്രമിക്കുന്നത് ഇവിടെയെല്ലാം നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഇന്ത്യയിൽ നിന്നും മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാതിരിക്കാൻ നാം നല്ല രീതിയിൽ ഒന്ന് ഒത്തുപിടിക്കേണ്ടതുണ്ട് ചരിത്രങ്ങൾ വക്രീകരിക്കപ്പെടുത്തുമ്പോഴും ചരിത്ര ശിലകൾ ഇല്ലായ്മ ചെയ്യപ്പെടുത്തുമ്പോഴും ഈ ഇവിടെയെല്ലാം നമ്മുടെ ഭരണങ്ങൾ മാറ്റിമറിയേണ്ടതുണ്ട് ഇന്ന് ഇന്ത്യയിൽ മുസ്ലിങ്ങളെ മാത്രം അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷങ്ങളെ മാത്രം ഗുജറാത്ത് കലാപം നമുക്കെല്ലാം സുപരിചിതമാണ് 2022 നടന്ന ഗുജറാത്ത് കലാപത്തിൽ മുസ്ലിം നാമധാരികളെയാണ് അവർ ഫോക്കസ് ചെയ്തിരുന്നത് എന്റെ മുസ്ലിം ഒരു മുസ്ലിം യുവതിയുടെ വയറ്റിലുള്ള മുസ്ലിം യുവതിയുടെ വായിലേക്ക് പെട്രോൾ ഒഴിച്ചുകൊണ്ട് ആ യുവതിയെ വളരെയധികം ക്രൂരമായ രീതിയിലേക്ക് മർദ്ദനങ്ങൾ കൊലപാതകത്തിലേക്ക് ഇരയാക്കിയ ചരിത്രങ്ങളും നാം കണ്ടവരാണ് അവിടെ നിന്നും ആ ഗുജറാത്ത് കലാപത്തിന്റെ വേളയിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എല്ലാവരും ഒരു ചെറിയ പിജോമന മകന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു വാർത്ത കാണാൻ സാധ്യമായി ഇനി ഞങ്ങൾക്ക് ആരാണ് നീതി നൽകുക എന്നുള്ളത് അത്രമാത്രം പിഞ്ചോമന മക്കൾക്ക് പോലും ഒരു നീതിയില്ല എന്റെ മുസ്ലിമിന്റെ മുസ്ലിമാണ് എന്നാൽ അവന്റെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് അത് മാന്തിയെ ഒഴിവാക്കിക്കൊണ്ട് ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആ മുസ്ലിം നാമധാരികളുടെ വീടുകളെല്ലാം മാന്തി ഒഴിവാക്കിക്കൊണ്ട് അവിടെ അവർ അവരുടെ സ്ഥലങ്ങളാക്കി മാറ്റുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയെല്ലാം നമുക്കൊരു പ്രതീക്ഷയുണ്ട് ജുഡീഷ്യറി എന്നുള്ളത് ഇന്ന് ജുഡീഷ്യറിയിൽ ജുഡീഷ്യറിയെ മാത്രമാണ് ജുഡീഷ്യറിയിൽ ഓരോ നിയമങ്ങൾ പാസ്സാക്കി എത്ര വലിയ നിയമങ്ങൾ പാസ്സാക്കിയാലും ജുഡീഷ്യറിയുടെ നിയമമാണ് എത്രയും വലിയ നിയമം എന്നുള്ളത് എന്ന് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നീട് എല്ലാ കക്ഷികളുടെയും ഒത്തൊരുമയുമാണ് ഈ 2024 ഭരണത്തിൽ ഇനി വേറൊരു പാർട്ടി തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരഞ്ഞാൽ അവർ എല്ലാ പാർട്ടികളും വളരെ ഒത്തൊരുമയോടുകൂടി ഒന്നിച്ചു നിന്നു എന്നുള്ള അള്ളാഹു ആ ഒത്തൊരുമ നിലനിർത്തി തെരുമാറാകട്ടെ നിങ്ങൾക്ക് മുമ്പിൽ ഒരു ആയത്ത് ഓതിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന അല്ലാഹു ലാ യുഹയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഹയ്യിറു മാ ബിഅൻഫുസിഹിം ഏതൊരു ജനതയും തന്റെ സ്വന്തം നിലപാടിൽ നിന്ന് മാറ്റം വരുത്തുന്നതുവരെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ നിലപാടിൽ മാറ്റം വരുത്തുകയില്ല അതുകൊണ്ട് തന്നെ നാം എല്ലാവരും നല്ല രീതിയിൽ ഇന്ത്യയിൽ ഒത്തൊരുമയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.